അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പവൻ ഗോൾഡ് തിരൂർ. സ്റ്റാർട്ടിംഗിൽ മൊയ്തീൻ കോയ, ഫിനിഷിംഗിൽ ജെ പി, ടൈമിംഗിൽ റാഫി. സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും കായികമേള വേദികളുടെ ചുക്കാനേന്തി 3 അധ്യാപകർ. ഉപജില്ലാ മേളകളുടെ നടത്തിപ്പ് തിരക്കിലാണ് ഈ മൂവർ സംഘം. അടുത്ത ദിവസം ആരംഭിക്കുന്ന ജില്ലാ കായികമേളയിലും ഉണ്ടാവും ഈ മുൻ കായിക അധ്യാപകർ. പതിറ്റാണ്ടുകളോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് തിരശ്ശീല വീണിട്ട് 2 വർഷമായി. കായികാധ്യാപകരായി 100 കണക്കിന് താരങ്ങളെയാണ് വാർത്തെടുത്തത്. ഒട്ടേറെ കായിക മേളകളുടെ സംഘാടനത്തിലും പങ്കാളികളായി. സർവീസ് ട്രാക്ക് വിട്ട് ഇനി വിശ്രമ ട്രാക്കിൽ അല്പമൊന്ന് കഴിയാം എന്ന് കരുതിയിരുന്നതാണ് ഈ 3 അധ്യാപകരും. എന്നാൽ കായികമേളകളുടെ ചുക്കാൻ പിടിക്കാൻ ഇന്നും ഇവരെത്തണം. സ്റ്റാർട്ടിംഗിൽ മൊയ്തീൻ കോയയും ഫിനിഷിംഗിൽ ജെ പി എന്ന ജയപ്രകാശും, ടൈമിംഗിൽ കെ ടി റാഫിയും ഉണ്ടെങ്കിൽ കായികമേള സംഘാടകർ പിന്നെ ടെൻഷൻ അടിക്കേണ്ട. മേളകളുടെ നിർണായകമായ 3 സ്ഥാനത്തും ഇവരുടെ പരിചയസമ്പത്ത് അതിനുമാത്രം വലുതാണ്. അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും മേളകളുടെ നടത്തിപ്പിന് ഇവരെ വിളിച്ചു വരുത്തുകയാണ് സംഘാടകർ. അതിനാൽ വിശ്രമമില്ലാതെ മേളകളിൽ നിന്ന് മേളകളിലേക്ക് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിയാൽ ജ്ഞാനപ്രഭ യു പി സ്കൂളിലെ കായികാധ്യാപകനായിരുന്നു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ എം പി ഹസൻ കോയ. സർവീസിലിരിക്കുമ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ഉപജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി പദവി വരെ വഹിച്ചിട്ടുണ്ട്. കായിക മേളകളിലെ ഓട്ടമത്സരങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വിസിൽ മുഴക്കാൻ മൊയ്തീൻ കോയക്ക് പകരക്കാരില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൊയ്തീൻ കോയ ഉണ്ടെങ്കിൽ മത്സരത്തിനുള്ള താരങ്ങളെ ട്രാക്കിൽ അണിനിരത്തുന്നത് മുതൽ മത്സരം ആരംഭിക്കുന്നത് വരേക്കുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് സംഘാടകർ ചിന്തിക്കുകയേ വേണ്ട. അത്രയും ഭംഗിയായി മൊയ്തീൻ കോയ തന്റെ ചുമതല നിർവഹിക്കും. മലപ്പുറം ജില്ലയിലെ പല സബ് ജില്ലകളിലും ഞങ്ങൾ ഓഫീസ് ഓഫീസ് ചെയ്യാറുണ്ട്. ഈ വർഷം പോയിട്ടുണ്ട്. അപ്പം ഇപ്പം പിന്നെ താനൂര് കഴിഞ്ഞു, തിരൂർ കഴിഞ്ഞു, എടപ്പാൾ കഴിഞ്ഞു, പൊന്നാനി കഴിഞ്ഞു, കുറ്റിപ്പുറം, തൃത്താല. ഓട്ടമത്സരങ്ങളിൽ വിജയം നിർണയിക്കുക ഫിനിഷിംഗ് പോയിന്റിലാണ്. അവിടെ ജയപ്രകാശ് ഉണ്ടെങ്കിൽ പിന്നെ എതിരഭിപ്രായങ്ങൾ ഉയരില്ല. അത്രയും കണിശതയോടെ ജെ പി വിജയിയെ നിർണയിച്ചിരിക്കും. ഒരേ സമയം ഒന്നിലധികം താരങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ കുതിച്ചെത്തിയാലും ജെ പിയുടെ വിധി നിർണയം പിഴക്കാറില്ല. 2.5 പതിറ്റാണ്ടോളം കായികാധ്യാപകനായിരുന്ന ഇദ്ദേഹം ദീർഘകാലം ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കോഴിക്കോട് കുറ്റ്യാടി വട്ടോളി സ്വദേശിയായ ഇദ്ദേഹം സംസ്ഥാന വോളിബോൾ റഫറി കൂടിയാണ്. അധ്യാപക സംഘടനാ രംഗത്തും സജീവമായിരുന്നു. ഞങ്ങളുടെ സബ് ജില്ലയും കൂടിയാണ്. അപ്പോൾ അത് വളരെ ഭംഗിയാക്കി തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കള് ഞങ്ങളെ പല നമ്മുടെ റിട്ടയർഡ് ചെയ്താണെങ്കിലും ഞങ്ങളെ സബ് ജില്ലകളിൽ വിളിക്കുകയും അതേപോലെ തന്നെ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പല ഭാഗങ്ങളിൽ ജില്ല ഒന്നും നോക്കാതെ മറ്റുള്ള ജില്ലകളിലും. ഫിനിഷിംഗ് പോയിന്റിൽ ജെ പിയുടെ വലങ്കയ്യാണ് തിരൂർ മംഗലം തൊട്ടിലങ്ങാടി സ്വദേശിയായ കെ ടി റാഫി മാസ്റ്റർ. ഓടിയെത്തുന്ന താരങ്ങളുടെ സമയം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചുമതല. ഓട്ടമത്സരങ്ങളിൽ സെക്കൻഡിലെ ഒരു അംശം പോലും നിർണായകമാണ്. മീറ്റ് റെക്കോർഡുകൾ ഉൾപ്പെടെ മാറിമറിയുക കുറഞ്ഞ സമയത്തിലാണ്. അതിനാൽ താരങ്ങൾ മത്സരം പൂർത്തിയാക്കുന്ന സമയം ശരിയായി നിർണയിക്കുക ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. പക്ഷേ കെ ടി റാഫി മാസ്റ്റർക്ക് ഇന്നുവരെ സമയനിർണയത്തിൽ പിഴ പറ്റിയിട്ടില്ല. കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ മംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനും കൂടിയാണ്. പഞ്ചായത്തിലെ തിരക്കുകൾക്കിടയിലും മേളകളിൽ സമയനിർണയത്തിന് റാഫി മാസ്റ്റർ എത്തുന്നുവെന്ന് സംഘാടകർ ഉറപ്പുവരുത്തും. സമയനിർണയത്തിലെ റാഫി മാസ്റ്ററുടെ പരിചയ സമ്പത്ത് അത്രയേറെ വിലപ്പെട്ടതാണ്. കോയ സാറ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടാളും ഫിനിഷിലാണ്. ജപ്രാഗ് സാറ് ഫിനിഷിലും ഞാൻ ടൈമിലുമാണ് ഉള്ളത്. ഇപ്പം നമുക്ക് ഒരു എന്നാൽ രണ്ട് ഞങ്ങൾ റിട്ടയർഡ് ചെയ്തിട്ട് 2-3 വർഷം ആയെങ്കിലും മനസ്സിന് തൃപ്തി മനസ്സ് സന്തോഷമുള്ളൊരു സംഭവം ഉണ്ടായി. ഇവിടെ സബ് ജില്ലയിൽ 200 മീറ്ററിലെ ഫൈനൽ മത്സരത്തിൽ ടൈറ്റ് ഫിനിഷിങ്ങാണ് വന്നത്. ആ സമയത്ത് ഞങ്ങൾ വളരെ കണ്ണിങ്ങായിട്ട് ഞങ്ങൾ 3 പേര് വളരെ റിസൾട്ട് എടുത്തത് ടൈറ്റുള്ള ഒരു റിസൾട്ട് എടുത്ത് അതിൻ്റെ ഒരു വീഡിയോ പുറത്തുനിന്ന് ഇത് രക്ഷിതാവ് എടുത്തിരുന്നു. ആ രക്ഷിതാവ് കൊടുത്ത് കാണിച്ചപ്പം ഞങ്ങളെടുത്ത റിസൾട്ടും അതും വളരെ കറക്റ്റായിട്ട് വന്നത് അത് കണ്ടപ്പം വളരെ ഒരു എന്താ പറയുക ഒരു സന്തോഷം തന്നെ തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ എന്തിനും ഇനിയും പ്രാപ്തരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിർണായക സ്ഥാനങ്ങളിൽ ഇവർ അടിയുറച്ച് നിന്നാൽ പിന്നെ സംഘാടകർക്ക് മേള നടത്തിപ്പ് സുഗമമാണ്. ഉപജില്ല ജില്ലാ കായിക മേളകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ മൂവർ സംഘത്തിൻ്റെ സേവനം.
സംസ്ഥാന മേളകളുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് ടൈമിംഗ് പോയിന്റുകളിലും സ്ഥിര സാന്നിധ്യമാണ് ഈ സംഘം. തങ്ങളുടെ പരിചയ സമ്പത്ത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനാണ് ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ ഇവർ ഉപയോഗിക്കുന്നത്. പതിറ്റാണ്ടുകളോളം സ്പോർട്സിനൊപ്പമായിരുന്നതിനാൽ സ്പോർട്സ് നടത്തിപ്പിനെ വിളിച്ചാൽ ഓടിയെത്താതിരിക്കാൻ ഇവർക്കാകില്ല. ടി വി ന്യൂസ്, തിരൂർ. ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.